നീ എടുത്തിരിക്കുന്ന പെൺ രൂപത്തിൽ തന്നെ നിന്നെ അവസാനിപ്പിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് എന്നാ നാഗമായി തന്നെ ഇല്ലാതാകാനാണ് നിന്റെ വിധി ഈ നിമിഷത്തിൽ തന്നെ ശക്തി നാഗം എന്ന പദവി നിനക്ക് ഇല്ലാതാകും ഇവിടെ വെച്ച് ഇപ്പോ നിന്റെ അവസാനമാണ് രൂപം പുറത്തു കാട്ടാതെ ഇപ്പൊ തൽക്കാലം നീ രക്ഷപ്പെട്ടിരിക്കാം എന്നാ ഞാൻ നിന്നെ വിടുമെന്ന് കരുതണ്ട വിടില്ല നിന്നെ ഞാൻ രാജശേഖര ഭക്ഷണമൊക്കെ വളരെ ഗംഭീരായി ഞാനെന്ന് ഒരുപാട് കഴിച്ചു നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ ഞാനിപ്പോ മാല ഇട്ടിരിക്കുന്നത് കൊണ്ടാ നിങ്ങളൊക്കെ ഇന്ന് പച്ചക്കറി കഴിക്കേണ്ടി വന്നത് ഞങ്ങൾക്കും പച്ചക്കറി തന്നെയാ ഇഷ്ടം അതെയോ ഞാനും എന്നും പച്ചക്കറി കഴിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ചിക്കന്റെ മട്ടന്റെ ഒക്കെ മണം അടിക്കുമ്പോ കൺട്രോൾ പോവും സ്വാമിയേ ശർണയ്യപ്പ അല്ല എ സി പി സാറേ നിങ്ങൾക്ക് വെറ്റില മുറുക്കുന്ന ശീലമൊന്നും ഇല്ലേ ഇല്ല സർ വെറ്റില മുറുക്കുന്ന ശീലമൊക്കെ ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഇനി കുറച്ചുനാൾ കഴിയുമ്പോ ഈ വെറ്റില പോലും ഉണ്ടാവുമെന്ന് ആർക്കറിയാം അതെന്താ ഏട്ടാ ഉണ്ടാവാത്തെ മനുഷ്യർ വെറ്റില ഉപയോഗിക്കുന്നത് നിർത്തിയാലും ദൈവത്തിന് നിവേദിക്കാൻ വെറ്റില ഉപയോഗിക്കാറില്ലേ ഹനുമാൻ ക്ഷേത്രങ്ങളിലൊക്കെ വെറ്റില മാല ചാർത്താനായിട്ട് നമ്മളത് സ്ഥിരം ഉപയോഗിക്കുന്നല്ലേ ഏട്ടാ ആ പറഞ്ഞത് ശരിയാ ഈ വീട്ടിലെ ഏറ്റവും വലിയ വായാടിയാ ഇവള് ഇവളോട് പറഞ്ഞു ജയിക്കാൻ ഇവിടെ ആരെ കൊണ്ടും പറ്റില്ല എടാ മുരളി എടാ ഡാഡാ നീ എന്താടാ ഇങ്ങനൊന്നും മിണ്ടാതിരിക്കുന്നേ അച്ഛൻ ഞാൻ സന്ധ്യയോട് സംസാരിക്കായിരുന്നു എടാ ഇവര് വമ്പൻ ടീമാടാ അവരെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി കല്യാണം അധികം നീട്ടിക്കൊണ്ടുപോകാതെ പെട്ടെന്ന് നടക്കാനുള്ള എന്തെങ്കിലും ഏർപ്പാട് ചെയ്യടാ അതാ നിനക്ക് നല്ലത് അച്ഛൻ അതൊക്കെ എനിക്കറിയാം അച്ഛൻ ഒന്ന് പോയാ എടാ മുരളി ഏയ് ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയതാ കുക്കിംഗിൽ പണ്ടേ ഞാൻ എക്സ്പേർട്ട് അല്ലേ ഗംഗേ എല്ലാരും വന്നിരിക്കുന്ന സമയത്ത് ഇവിടെ തടപ്പോയതാ എന്താ ഗംഗേ എത്ര നേരമായിട്ട് നിന്നെ കാത്തിരിക്കുക എല്ലാരും എവിടെ പോയിരുന്നു ഇതുവരെ നിന്നെ കാണാത്തോണ്ട് ഞങ്ങൾ എല്ലാരും കഴിച്ചു അതെ റൂമിൽ നിന്നെ കണ്ടില്ലായിരുന്നു നീ എവിടെ പോയതാ അത് എനിക്ക് ചെറിയൊരു തലവേദന അതുകൊണ്ട് ഞാൻ നമ്മുടെ ഔട്ട് ഹൗസിൽ പോയി കുറച്ചേരെ റെസ്റ്റ് എടുത്തതാ അപ്പൊ ശരി വന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു ഈ വീടും ചുറ്റുപാടും ഒക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക കഴിച്ച ഉടനെ ഇറങ്ങുവാന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞങ്ങൾ മാത്രമേ ഇപ്പൊ പോകുന്നുള്ളൂ സന്ധ്യ ഇവിടെ പാർത്ഥന്റെ വീട്ടിലാണ് താമസിക്കുന്നേ നിങ്ങൾ പോകുക അറ്റ്ലീസ്റ്റ് സന്ധ്യ എങ്കിലും ഇവിടെ ഞങ്ങളുടെ കൂടെ നിക്കട്ടെങ്കിലേ എന്താണോ ഇത് അത് വേണ്ട കല്യാണം കഴിയുന്നതിന് മുമ്പ് അങ്ങനെ തങ്ങിക്കൂടാ സന്ധ്യ സാരദയുടെ വീട്ടിൽ നിന്നോളൂ വേണ്ടമ്മേ ഞാൻ ഇവിടെ തന്നെ താമസിച്ചോട്ടെ വേണ്ട സന്ധ്യ അത് ശരിയാവില്ല അതെന്താമ്മേ ശരിയാവാത്തെ ഞാൻ ആരൊക്കെ പറ്റി മനസ്സിലാക്കണോ അവരെല്ലാവരും ഈ വീട്ടിൽ തന്നെ അല്ലേ താമസിക്കുന്നെ അപ്പൊ ഞാനും ഇവിടെ തങ്ങിയാലല്ലേ മുരളിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ പ്ലീസ് അമ്മേ ഞാൻ ഇവിടെ തന്നെ താമസിച്ചോട്ടെ പ്ലീസ് സന്ധ്യ നീ കാര്യം അറിയാതെ ഇങ്ങനെ സംസാരിക്കരുത് ഇതിലിപ്പൊ ആചാരങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ സന്ധ്യ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരേണ്ട ആളല്ലേ അപ്പൊ പിന്നെ സന്ധ്യ ഇവിടെ താമസിച്ചൊന്നു വെച്ച് എന്ത് പ്രശ്നം വരാനാ സന്ധ്യ ഇവിടെ തന്നെ താമസിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അവളെ ഞങ്ങള് ഉള്ളങ്കയിൽ വെച്ച് നോക്കിക്കോളാം അയ്യോ നിങ്ങൾ അവളെ നോക്കില്ല എന്ന് കരുതിയല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ എന്റെ മോളെ പൊന്നു പോലെ നോക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാ മുറപ്രകാരം അങ്ങനെ ചെയ്താ അത് ശരിയാവില്ലല്ലോ എല്ലാ ആചാരങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ മോളെ
സന്ധ്യക്ക് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമെങ്കിൽ അവളെ നമ്മളെന്തിനാ തടയുന്നേ? അവള് കല്യാണം നടത്താവെന്ന് പറയുന്നതുവരെ സന്തോഷമായിട്ട് ഈ കൊട്ടാരത്തിൽ തന്നെ കഴിയട്ടെ. എല്ലാവരും ഒരേ കാര്യം തന്നെയാ പറയുന്നേ, പക്ഷെ എനിക്ക് മാത്രം എന്തോ ഒരു. അതെ, സാരമില്ല. ഇവരെല്ലാരും ഇത്ര നിർബന്ധിക്കുമ്പോ നമ്മൾ അതിനെതിരെ നിൽക്കുന്നത് ശരിയല്ല. സന്ധ്യ ഇവിടെ നിന്നോ. താങ്ക് യു സോ മച്ച് അച്ച. നല്ല ബെസ്റ്റ് കുടുംബം. ദേ നോക്ക് മോളെ, ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, കേട്ടല്ലോ. കിട്ടിയതെന്തായാലും പുളിങ്കൊമ്പ. മുരളിയുടെ കൺവെട്ടത്തിൽ അവൾ ഇവിടെ തന്നെ നിൽക്കുന്നതാ നല്ലത്. അപ്പൊ കാര്യം നടക്കുമെന്നാ തോന്നുന്നേ. എല്ലാം നന്നായി വരും. എന്താടോ ഇതൊക്കെ കേട്ടിട്ട് തനിക്കൊന്നും ചോദിക്കാനും പറയാനും തോന്നില്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി, പോയിക്കോട്ടെ. പോയിട്ട് വരട്ടെ. എന്നാ ശരി, വായിരുന്നു. നിങ്ങളെ ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. അല്ല, ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാ, പക്ഷെ എവിടെ വെച്ചാന്ന് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. അതുകൊണ്ടാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് ഞാൻ ചോദിച്ചേ. ഇല്ല, ഞാനിപ്പോ ആദ്യമായിട്ട് നിങ്ങളെ കാണുന്നേ. ഓ, അപ്പൊ ഞാൻ മറ്റാരെയും ഓർത്ത് കൺഫ്യൂസ്ഡ് ആയതാ. ഐ എം സോറി. സാരില്ല. ഒരുപക്ഷേ ഞാൻ ഗംഗയാണെന്ന് കരുതിയിട്ടാവോ അങ്ങനെ പറഞ്ഞത്. ഇനി ഇയാള് ഗംഗയെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവോ? അപ്പൊ കണ്ണഴകി പറഞ്ഞതുപോലെ ഗംഗ ജീവിച്ചിരിപ്പുണ്ട്. ഇനി ഇയാളുടെ കണ്ണിൽ പെടാതെ നോക്കണം. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ എന്താ കുങ്കുമം പറ്റിയിരിക്കുന്നേ? തുടച്ചു കളഞ്ഞേക്ക്. കുങ്കുമം ഏത്ത് പറ്റിയതുപോലും നിങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നല്ലേ? ഞാൻ ഒട്ടും ശ്രദ്ധിച്ചില്ല. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുങ്കുമത്തെ പറ്റിയാ ഞാൻ പറഞ്ഞേ. ലോകത്തുള്ള എല്ലാ നാഗങ്ങളെയും ഇല്ലാതാക്കണമെന്ന് ശപഥം ചെയ്തവളാ ഞാൻ. ഒരു നാഗത്തിന് മറ്റൊരു നാഗത്തെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ടെന്ന് അറിഞ്ഞു തന്നെയാ ഞാൻ കരിനാഗമായി മാറിയത്. അതുകൊണ്ട് എന്നിലെ കരിനാഗംശത്തെ ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. എന്റെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ച് ആ നന്ദിനിക്കെതിരായിട്ട് ഈ ശക്തിയെ ഞാൻ പ്രയോജനപ്പെടുത്തും. ഏയ് നന്ദിനി, നിന്റെ അമ്മ പാർവതി ശിവനാഗവും നീ ശക്തിനാഗവുമായിരിക്കാം, എന്നാൽ ഇന്നു മുതൽ മാധവി കരിനാഗമാണ്. നീ ഞങ്ങളെ നശിപ്പിക്കാൻ പെൺരൂപം എടുത്തതുപോലെ ഞാൻ നിന്നെ ഇല്ലാതാക്കാൻ നാഗരൂപത്തിലേക്ക് മാറുകയാണ്. ഇനി ജയമെന്നും മാധവിക്ക് മാത്രം സ്വന്തമാണ് നന്ദിനി. നിന്നെ കൊല്ലാൻ ചക്രവ്യൂഹം സൃഷ്ടിച്ച് നിന്നെ അതിനുള്ളിലേക്ക് വരുത്തിയിരിക്കും ഞാൻ. നിന്റെ അന്ത്യത്തിനുള്ള സമയം ഇവിടെ കുറിക്കപ്പെടുകയാ. ഈ മാധവിയെ തോൽപ്പിക്കാനുള്ള ശക്തി നിന്നിൽ ഉൾക്കൊള്ളുന്നില്ലെന്ന് തെളിയിക്കും ഞാൻ. നീ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ ആ പെട്ടി പരിശോധിച്ചു. അതിനകത്ത് കാലചക്രമില്ല. ഇനിയും നുണ പറയാൻ നോക്കണ്ട. കാലചക്രം എവിടെയാ വെച്ചിരിക്കുന്നേ? സത്യമായിട്ടും ഞാൻ എന്റെ കാലചക്രം പെട്ടിക്കകത്ത് വെച്ചിരുന്നു. കാലചക്രം അവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ?
കബളിപ്പിക്കാൻ നോക്കണ്ട. നീ ആ കാലചക്രം കൈക്കലാക്കിയിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി കള്ളം പറയല്ലേ? എടാ, എനിക്ക് നുണ പറയേണ്ട കാര്യം എന്താ? അതെന്റെ കയ്യിലെത്തിയിരുന്നെങ്കിൽ ഞാൻ കാട്ടമ്പയുടെ കാൽ കീഴിൽ സമർപ്പിച്ചേനെ. ഇനി ചിലപ്പോ എന്റെ കാലചക്രം രാജശേഖരനെടുത്തിട്ടുണ്ടാവോ? നിന്നോട് ചോദിച്ചത് കാലചക്രം എവിടെയാ വെച്ചിരിക്കുന്നേ? കാലചക്രം വേറെ ആരുടെ കയ്യിലെത്തിയിട്ടുണ്ട്. എന്നെ നീ പുറത്തു കൊണ്ടുവാ, അത് ഞാൻ കണ്ടുപിടിച്ച് നിന്നെ തന്നെ ഏൽപ്പിക്കാം. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള നിന്റെ തന്ത്രമാണല്ലേ? ഇനി നിന്നോട് ചോദിക്കാൻ പോകുന്നില്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. നന്ദിനി, 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 നന്ദിനി! അയ്യോ, എന്റെ കാലചക്രം അതാരായിരിക്കും എടുത്തത്? നന്ദിനി കള്ളം പറയില്ല. അപ്പോ കാലചക്രം ആരുടെ കയ്യിലായിരിക്കും? സ്വർണ്ണമാണെന്ന് തോന്നുന്നല്ലോ. ഇനി ചിലപ്പോ പോലെ ബോക്സും ആയിരിക്കും. ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്ന പലകയാ, പക്ഷെ സ്വർണം കൊണ്ട് എന്തിനാ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ചിലപ്പോ ഉണ്ടാക്കി കാണും. അങ്കിള് വലിയ കോടീശ്വരനൊക്കെ ആണല്ലോ. ഇത് വെച്ചിപ്പോ ഞാനെന്ത് ചെയ്യാന? മുരളി, എടാ മുരളി, എടാ മുരളി, ഒരു അഞ്ചു മിനിറ്റ് പോലും എനിക്ക് സമാധാനം തരരുത് കേട്ടോ. ഓ, സന്ധ്യ കൂടെ ഉണ്ടല്ലേ, എന്നാ ഞാൻ പോയിട്ട് പിന്നെ. അല്ലല്ല, ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, അച്ഛനും കൂടി ഇരിക്കും. തനിച്ചിരുന്ന് നീ എന്ത് ചെയ്യടാ? എനിക്കൊരു ഗോൾഡ് കൊണ്ടുള്ള ചപ്പാത്തി പലക കിട്ടിയാച്ചാ, അതെടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഞാൻ. സന്ധ്യ വന്നു കയറിയെന്റെ ഐശ്വര്യ, ഭംബ്രാണല്ലോടാ നിനക്ക് അടിച്ചിരിക്കുന്നത്. ഇപ്പൊ നിനക്ക് ശുക്രനാണെന്നുള്ള കാര്യം ഉറപ്പായില്ലടാ. എന്നാലും എനിക്കൊരു സംശയം ഉണ്ടച്ചാ. സംശയോ? ആ, എന്താണെങ്കിലും ചോദിക്കടാ. ഭക്ഷണം കഴിക്കുന്ന പാത്രം സ്വർണത്തിലുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. എന്നാ അവിടെ ചപ്പാത്തി പരത്തുന്ന കല്ലൊക്കെ സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കുന്നത്? നമ്മുടെ അളിയന്റെ പരമ്പരയിൽ ചപ്പാത്തി കൊതിമാരാരോ ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു. നീ കൂടുതൽ ഗവേഷണം നടത്താതെ അത് എത്ര കിലോ വരും നോക്ക്. ഇത് ഒരു കിലോയ്ക്ക് മുകളിലുണ്ടോ? എന്താടാ, ഒരു കിലോ എന്നാ പറഞ്ഞേ? അപ്പൊ 125 പവൻ ഉണ്ടല്ലോടാ. ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോ ഒരു 30 ലക്ഷം ഉറപ്പാ. 30 ലക്ഷോ? അതേടാ മുരളി, 30 ലക്ഷം കൈവച്ചോണ്ട് ഇരിക്കുക അവൻ. ഇങ്ങോട്ട് താടാ, ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ. അച്ഛാ, തിരിച്ചിങ്ങോട്ട് തന്നേക്കണം, പറഞ്ഞേക്കാം. എടാ, പൊട്ടക്കണ്ണനായ നിന്റെ ഈ അച്ഛൻ ഇതും എടുത്ത് എവിടെ പോകാനാടാ? ശരി, എന്നാ ഇന്നാ. ചുമ്മാ കള്ളം പറയാതൊന്ന് പോയേച്ചാ. എടാ, ഞാൻ സത്യാടാ പറയുന്നേ, നീ എന്റെ മുമ്പ് മുരളിയല്ലടാ. അത് അച്ഛൻ എന്റെ സൗണ്ട് കേട്ട് അറിഞ്ഞൂടെ? നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ. എടാ, ഇത് വെള്ളിയുടെ ഫ്ലവർ വേസ്. അയ്യോ, ഇത് പ്രതിമ. ഇത് ചുമന്ന കളറിലുള്ള ബുക്ക്. അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇത് എന്റെ ഷർട്ട്. അച്ഛാ, ഇതെന്റെ വെള്ള പാന്റ്. അതെ അച്ഛാ, കറക്റ്റ് പറഞ്ഞു. ഇത് നിന്റെ ഓഞ്ഞ മഞ്ഞ ടീഷർട്ട്. ഇത് സ്റ്റൂള്. ഇരിക്കാനുള്ള സ്റ്റൂള്. ഇത് ചുവന്ന വയസ്സ്. അതെ അച്ഛാ. ഇത് സ്വർണ കളറിലുള്ള കുതിര. വിശ്വാസായ? ഓക്കെ ആണ് അച്ഛാ. അപ്പൊ സമ്മതിച്ചല്ലോ എനിക്ക് കാഴ്ച കിട്ടിയെന്ന്. ദേ, അങ്ങോട്ട് നോക്ക്. ഞാനും നീയും കൂടെ ഉള്ള ഫോട്ടോയാ. നീ ഇട്ടിരിക്കുന്ന ബ്ലൂ കളറുള്ള ടീഷർട്ടും ബ്ലൂ ജീൻസും ശരിയല്ലേ?
അച്ഛന് കാഴ്ച തിരിച്ചിട്ടേ അച്ഛാ, ഇതെങ്ങനെ സംഭവിച്ചു അച്ഛാ? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. അത് ഞാൻ പറയാച്ചാ, 30 ലക്ഷം രൂപയുടെ ചപ്പാത്തിക്കല്ല കയ്യിലിരിക്കണം അറിഞ്ഞപ്പോ ആശ്ചര്യം കൊണ്ട് അച്ഛന്റെ കണ്ണു തള്ളി. അങ്ങനെ ചിലപ്പോ കാഴ്ച തിരിച്ചിട്ടായിരിക്കും അച്ഛാ. അങ്ങനെ ചിലപ്പോ സംഭവിക്കാം. ആദ്യം ഞാന് കാഴ്ച തന്നെ ആ ചപ്പാത്തി പലകയൊന്ന് കാണട്ടെ. എടാ, എന്താച്ചാ ഇത്? ചപ്പാത്തി പലകയൊന്നും അല്ല, ഇത് കണ്ടിട്ടെന്തോ പുരാവസ്തു പോലെയുണ്ട്. ചക്രമൊക്കെ വരച്ചിട്ടുണ്ടല്ലോ. അത് ചക്രമല്ല ചാ, ചപ്പാത്തിക്കുള്ള ഡിസൈൻ ആണത്. അങ്ങനെയാണോ? ഇങ്ങോട്ട് എടുക്കാ, ആരെങ്കിലും കണ്ട് അടിച്ചു മാറ്റും. എങ്ങനെയോ എനിക്ക് കാഴ്ചയും കിട്ടി, നിനക്കാണ് 1 കിലോ സ്വർണവും കിട്ടി. ഇതെങ്ങനെയാണ് നിനക്ക് കിട്ടിയേ? അതോ നമ്മുടെ കിച്ചുവങ്ങളുടെ റൂമിലെ വല്ല കുപ്പിയോ മറ്റോ ഉണ്ടോ നോക്കാൻ പോയതാ. സാധനം കിട്ടിയില്ല, പകരം ഈ ചപ്പാത്തിക്കല്ല അച്ഛൻ എനിക്ക് കിട്ടിയത്. പക്ഷേ നീ അച്ഛനെ കടത്തി വെട്ടി കേട്ടോ. വാ, എനിക്ക് കാഴ്ച കിട്ടിയ സന്തോഷത്തില് രണ്ടെണ്ണം പിടിപ്പിക്കാം. വാടാ, സന്ധി ചിലപ്പോ അവന് ഇഷ്ടപ്പെടില്ല അച്ഛാ. നീ ഇങ്ങോട്ട് വാടാ. ജീവനിൽ ഭയമുള്ള കിച്ചു സത്യം തന്നെയായിരിക്കണം പറഞ്ഞത്. എങ്കിൽ കാലചക്രം എവിടെയാണ്? ഒരുപക്ഷെ രാജ. അന്ന് നീ എന്നെ മെട്രോന്ന് വിളിച്ചപ്പോ എനിക്ക് നിന്നെ ഇടിക്കാനുള്ള ദേഷ്യം വന്നതാ. പക്ഷെ ഇപ്പൊ ഞാനത് കേൾക്കാൻ കൊതിക്കുക. ആണോ മുരളി? സത്യമാണെന്നേ. എന്നെ ഒരു തവണ കൂടി മെട്രോന്ന് വിളിക്കോ പ്ലീസ്. അടുത്തേക്ക് വാ. കിസ. മെട്രോ. ഈ സമയത്ത് ഇത് ആരായിരിക്കും? ഏയ്, ചെന്ന് നോക്ക്. ശരി. എന്താ ഗംഗേ, എന്താ ഈ അസമയത്ത്? ഒരു നിമിഷം ഒന്ന് പുറത്തേക്ക് വന്നേ. അത് ഞാനിപ്പോ വരാം. എന്താ ഗംഗേ ഇപ്പൊ സമയത്രേ? ഈ സമയത്ത് ഇങ്ങനെ ചിരിച്ച് ബഹളം ഉണ്ടാക്കിയ അത് മറ്റുള്ളവർക്ക് ഒരു ശല്യാവില്ലേ? ഓ സോറി ഗംഗേ, സംസാരിച്ചിരുന്നപ്പോ സമയം പോയത് അറിഞ്ഞില്ല. സന്ധ്യ ഉറങ്ങിക്കോട്ടെ, നീയും പോയി ഉറങ്ങാൻ നോക്ക്. ഒരു 10 മിനിറ്റോടെ സംസാരിച്ചിട്ട് പോവാം. വാച്ച് അടിക്കാതെ പോവാൻ നോക്ക്, അല്ലെങ്കിൽ നിന്റെ രാശേരങ്ങളെ വിളിക്കാം. അയ്യോ, അങ്കിളിനോടൊന്നും പോയി പറയല്ലേ, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. ശരി സന്ധ്യ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഒന്നെ സന്ധ്യ വളരെ നല്ല കുട്ടിയാ. ഇങ്ങനെ ഒരു ബന്ധം കിട്ടണമെങ്കിൽ പുണ്യം ചെയ്തിരിക്കണം. താങ്ക്സ് ഗംഗേ. എനിക്കൊരു കാര്യം അറിയണം. എന്താ? നീ ശരിക്കും സന്ധ്യയെ സ്നേഹിക്കുന്നുണ്ടോ? എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? പെൺകുട്ടികളുടെ കാര്യത്തിൽ നിന്റെ നിലപാട് അത്ര ശരിയല്ലായിരുന്നു, അതുകൊണ്ടാ ചോദിച്ചെ. ഞാൻ സന്ധ്യ മനസ്സറിഞ്ഞ സ്നേഹിച്ചോണ്ടിരിക്കുന്നത്. അത് അവസാനം വരെ ഉണ്ടായിരിക്കണം. ശരി. എന്നോട് സംസാരിക്കണമായിരുന്നു. എന്താ, നീ മുരളിക്ക് പറഞ്ഞു വെച്ച പെണ്ണ് തന്നെയാ? എന്ന് കരുതി ഈ നേരത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ശരിയല്ല. ആൺകുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും ആകാം, എന്നാ പെൺകുട്ടികള് ഇങ്ങനെയൊക്കെ നടക്കാവുന്ന ചിലതുണ്ട്, അത് തീർച്ചയായും പാലിക്കണം. എന്നോട് ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യുന്ന എന്റെ അമ്മയച്ഛനും പോലും പറഞ്ഞിട്ടില്ല. ഗംഗേന്ദ്രൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടാൻ നിൽക്കുന്നേ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ പറയുന്നത്. എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം.
ആദ്യം പുറ്റിന്റെ അടുത്തുനിന്ന് സെൽഫി എടുക്കരുതെന്നും പറഞ്ഞ് അവിടുന്ന് പറഞ്ഞു വിട്ടു. ഇപ്പൊ എന്നോട് മുരളിയുടെ അടുത്ത് സംസാരിക്കരുതെന്ന് അഡ്വൈസ് ചെയ്യാൻ വന്നിരിക്കല്ലേ. ദേഗെങ്കെ, എന്റെ കാര്യങ്ങളിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ ഇടപെടാൻ വരരുത്. ഞാൻ എന്റെ സ്വാതന്ത്ര്യം ഇന്ന് വരെ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഗംഗ ചെന്നോട് ഉറങ്ങാൻ നോക്ക്, പോ. സന്ധ്യ അകറ്റി നിർത്തണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എന്തോ എനിക്കതിന് കഴിയുന്നില്ല. അവളുടെ കാര്യത്തിൽ തലയിടരുതെന്ന് കരുതിയാലും എനിക്ക് അതിനും കഴിയാതെ പോകുന്നല്ലോ. അന്നത്തെ പോലെ ഇന്നും അവൾ കയർത്ത് സംസാരിച്ചു. എന്നിട്ടും എനിക്ക് അവളോട് ദേഷ്യം തോന്നുന്നില്ല. സന്ധ്യയുടെ കാര്യത്തിൽ ഞാനെന്താ ഇങ്ങനെയാകുന്നേ? സന്ധ്യയോട് മാത്രം എന്താ എന്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ പതറിപ്പോകുന്നത്? ദേവസേനെ, മോളെ എഴുന്നേറ്റേ. ദേ മോൾക്ക് പാല്. പാല് കുടിക്കും മോള്. ഗംഗ ചേച്ചി, ഇന്നെങ്കിലും ഞാൻ സ്കൂളിലേക്ക് പോയിക്കോട്ടെ. ഇന്ന് പോണ്ട, ഇനി രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോവാം. കൊറേ ക്ലാസ് മിസ്സാവും ചേച്ചി. അതുകൊണ്ട് എന്താ, നീ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഞാൻ എന്റെ ഫ്രണ്ട് സ്വാമിയെ വിളിച്ചിട്ട് ക്ലാസ്സിൽ എന്തൊക്കെ എടുത്തേന്ന് ചോദിക്കാം ചേച്ചി. ചോദിക്ക്. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ്. ദേവസേന പറഞ്ഞ കേട്ടില്ല ഗംഗ, എന്തിനാ അവളെ ലീവ് എടുപ്പിക്കുന്നത്? സ്കൂളിലേക്ക് അയച്ചാലെന്താ? എല്ലാം അറിഞ്ഞിട്ടും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ? അവള് കണ്ടിന്യൂസ് ആയിട്ട് ലീവ് എടുത്താ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഇഷ്യൂ വരില്ലേ? അവളുടെ ടീച്ചറോട് ഞാൻ സംസാരിച്ചതാ, യാതൊരു കുഴപ്പമില്ല. അവള് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയിക്കോട്ടെ. നീ ദേവസേനയുടെ കാര്യത്തിൽ ഒരുപാട് പേടിക്കുന്നുണ്ടെന്നറിയാം. എന്ന് കരുതി രണ്ടു ദിവസത്തിലെല്ലാം നേരെയാവോ? ഇനി രണ്ടു ദിവസം കൊണ്ട് എല്ലാം പൂർത്തിയാകും.